നമസ്കാരം. ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലി ഉൾപ്പെടെയുള്ള സിനിമകളുടെ രചയിതാവും രാജ്യസഭാംഗവുമായ വിജേന്ദ്ര പ്രസാദ് RSSന്റെ ചരിത്രം പറയുന്ന സിനിമ ചെയ്യാൻ തയ്യാറെടുക്കുന്നു. RSSനെ കുറിച്ചുള്ള ഒരു വെബ് സീരീസും ചെയ്യാൻ പദ്ധതിയിടുന്നതായി വിജേന്ദ്ര പ്രസാദ് അറിയിച്ചു. ബാഹുബലി, RRR, ബജ്രംഗി, ഭായ്ജാൻ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ വിജേന്ദ്ര പ്രസാദ് സംവിധായകൻ SS രാജമൗലിയുടെ പിതാവുമാണ്. August 16 RSS ദേശീയ എക്സിക്യൂട്ടീവ് അംഗം രാം മാധവിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് വിജേന്ദ്ര പ്രസാദ് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഭഗവത്വജ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം താൻ തന്നെ സംവിധാനം ചെയ്യുമെന്നും അടുത്തിടെ മിഡ് ഡേക്ക് നൽകിയ അഭിമുഖത്തിൽ വിജേന്ദ്ര പ്രസാദ് പറഞ്ഞിരുന്നു. RSSന്റെ കഥയാണ് സംവിധാനത്തിലേക്ക് തിരിച്ചു വരാൻ തന്നെ പ്രകോപിച്ചതെന്നും ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ആരംഭിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. വിജയവാഡയിലെ KVSR സിദ്ധാർത്ഥ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോളേജിൽ നടന്ന രാം മാധവിന്റെ പാർട്ടീഷൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ മുഖ്യാതിഥിയായി വിജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചിരുന്നു. അന്ന് ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് വിജേന്ദ്ര പ്രസാദ് പറഞ്ഞതിങ്ങനെ: 3-4 വർഷം മുമ്പ് വരെ എനിക്ക് RSSനെ കുറിച്ച് കാര്യമായൊന്നും അറിയില്ലായിരുന്നു. അവരാണ് ഗാന്ധിയെ കൊന്നതെന്നാണ് മറ്റു പലരെയും പോലെ ഞാനും വിശ്വസിച്ചിരുന്നത്. എന്നാൽ 4 വർഷം മുമ്പ് ചിലർ എന്നോട് RSSനെ കുറിച്ച് ഒരു തിരക്കഥ എഴുതാൻ ആവശ്യപ്പെട്ടു. അതിന് പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരുന്നു. ഞാൻ നാഗ്പൂരിൽ പോയി മോഹൻ ഭഗവതിനെ കണ്ടു. ഒരു ദിവസം അവിടെ താമസിച്ച് RSS എന്താണെന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കി. ഇത്രയും മഹത്തരമായ ഒരു സംഘടനയെക്കുറിച്ച് ഇത്രയും കാലം മനസ്സിലാക്കാതിരുന്നതിൽ എനിക്ക് ഒരുപാട് പശ്ചാത്താപം തോന്നി. RSS ഇല്ലായിരുന്നെങ്കിൽ കാശ്മീർ ഉണ്ടാകുമായിരുന്നില്ലെന്നും അത് പാകിസ്ഥാനുമായി ലയിക്കുമായിരുന്നുവെന്നും ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ മരിക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 മാസത്തിനുള്ളിൽ താൻ കഥ എഴുതിയെന്നും RSS മേധാവി മോഹൻ ഭഗവത് അതിൽ സന്തോഷവാനാണെന്നും വിജേന്ദ്ര പ്രസാദ് പറഞ്ഞു. ഒരു നല്ല വാർത്ത അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ സിനിമയുമായി ബന്ധപ്പെട്ട ജോലികൾ ഉടൻ ആരംഭിക്കാൻ പോകുന്നു. RSSനെ കുറിച്ച് ഒരു സിനിമയും ഒരു വെബ് സീരീസും നിർമ്മിക്കും, വിജേന്ദ്ര പ്രസാദ് പ്രഖ്യാപിച്ചു. തങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളോട് പറയാതിരിക്കുക എന്നൊരു തെറ്റ് RSS ചെയ്തു. ഒരു തെറ്റിനുള്ള പരിഹാരം താൻ ചെയ്യുമെന്നും RSSന്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സിനിമയിൽ അക്ഷയ്കുമാർ അഭിനയിക്കാൻ സാധ്യതയുണ്ടെന്നും കർണാടകയിൽ നിന്നുള്ള ഒരു BJP അംഗം സിനിമയ്ക്കായി സംഭാവന ചെയ്യുമെന്നും 100 കോടി രൂപ ബജറ്റിലായിരിക്കും സിനിമ നിർമ്മിക്കുകയെന്നും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മുൻപേ റിപ്പോർട്ട് ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.